അങ്ങനെ സൂപ്പർ മച്ചാൻസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 3 ഗോളിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ലാതെയാണ് ചെന്നൈയിൻ എഫ് സി തലയും കുനിച്ചുകൊണ്ട് അവർ മൈതാനത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മുഴുവനായിട്ടുള്ള ഒരു ആധിപത്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആദ്യം നമുക്ക് ചെന്നൈയിൻ എഫ് സിയുടെ ഫോർമേഷൻ എടുത്തു പറയാം. അത് നമ്മൾ പ്രീ മാച്ച് അനാലിസിൽ തന്നെ എടുത്തു പറഞ്ഞതാണ്, 3-5-2 എന്നുള്ള ഒരു ഫോർമേഷനിൽ കളിക്കുകയാണെങ്കിൽ ഡിഫൻസ് ലൈനിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളും ഈ ഒരു ടീം കളിക്കും എന്നുള്ളത്. എന്തായാലും അതിനെ എല്ലാം പൊളിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു 3 ഗോളുകൾ സ്കോർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ നിമിഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരുപാട് ലോങ് ബോളുകൾ കളിച്ചുകൊണ്ടുള്ള തന്ത്രമാണ് ഇവാൻ വിക്കോമനോവിക് എന്ന് പറയുന്ന നമ്മുടെ കോച്ച് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ കൃത്യമായി തന്നെ 9th മിനിറ്റിൽ ചെന്നൈയിൻ എഫ് സി വീഴുന്നു. 9th മിനിറ്റിൽ പുട്ടയിൽ നിന്നും ഒരു ലോങ് ബോളിലേക്ക് വരുന്നു. ഓഫ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്ന ജോർഗെ തിരിഞ്ഞ് വന്നുകൊണ്ട് ഒരു റാ രീതിയിൽ നേരെ ഓഫ് സൈഡ് ട്രാപ്പ് പൊളിച്ചുകൊണ്ട് കൃത്യമായി ആ ഒരു പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഗോൾ സ്കോർ ചെയ്യുന്നു. അതിൽ തന്നെ അവരുടെ ഊർജം ഒരുപാട് വളരുന്നു. പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുപാട് അറ്റാക്കുകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. 24th മിനിറ്റിൽ ചെന്നൈക്ക് ഒരു കോർണർ ലഭിക്കുന്നു. അതെടുക്കുന്നു, അത് ക്ലിയർ ചെയ്യാൻ പോയ ജെസലിൽ നിന്നും ഒരു ഫ്ലിക്കിംഗ് ഹെഡർ വരുന്നു. അത് കൃത്യമായി ഗില്ല് സേവ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ അതൊരു ഗോളായി മാറി തന്നെ. ഇവിടെ ഗില്ലിൻ്റെ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് എടുത്ത് പറയേണ്ടത്, അതിലേക്ക് നമുക്ക് എന്തായാലും വരാം. പിന്നീട് 28th മിനിറ്റിൽ ചെന്നൈ ഡിഫൻഡറായിട്ടുള്ള നാരായണൻ ദാസിൽ നിന്നും ഒരു മിസ് വരുന്നു. അത് ലൂണ കളക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അദ്ദേഹം അത് വലയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ചെന്നൈ ഡിഫൻഡർ അത് തടുത്ത് ഒരു കോർണറാക്കുന്നു. ആ ഒരു കോർണർ കൃത്യമായി പുട്ടിയെടുക്കുന്നു. വാസ്കിസ് അതിനെ ഒരു ബൈസൈക്കിൾ കിക്ക് അടിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ നിന്നും ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്നു. അനുരുദ്ധ് താപ്പയിലൂടെ ആ ഒരു ക്യൂ കൗണ്ടറിലേക്ക് വരികയും മിർലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അനുരുദ്ധ് താപ്പ ആ ഒരു പാസ് നൽകുന്നു. അദ്ദേഹത്തിന് പന്ത് കിട്ടിയതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡറായിട്ടുള്ള ഹിമിപാലിനെയും 2 തവണ ട്രിബിൾ ചെയ്തുകൊണ്ട് ജർമ്മൻ ബ്രീത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പാസ് നൽകുന്നു. ജർമ്മൻ ബ്രീത്ത് അത് വെളിയിലേക്ക് അടിച്ചു കളയുന്നു. ഇതായിരുന്നു ചെന്നൈയിൻ എഫ് സിക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരം. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് മൊത്തം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആധിപത്യം തന്നെയാണ് നമുക്ക് വീണ്ടും കാണാനായിട്ട് പറ്റിയത്. ബോള് നല്ല രീതിയിൽ കൈവശം വെക്കുന്നു, ഡിഫൻസിൽ നിന്നും അറ്റാക്കിങ്ങിലേക്ക് പോകുന്നു, നേരെ ഡിഫൻസിലേക്ക് വരുന്നു. നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള അറ്റാക്കുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ടായിരുന്നത്. ഒരു ടീമിൽ നമ്മൾ കാണേണ്ടിയിരുന്ന എല്ലാ ചേരുവകളും, ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ അതിലേക്ക് വേണ്ട എല്ലാ ചേരുവകളും ഒത്തുചേർന്നാലാണ് അത് നല്ലൊരു കറി ആവുള്ളൂ. അത് നമുക്ക് ഇന്നൊരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ടീമിൽ ആ ഒരു ഒത്തിണക്കം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 38th മിനിറ്റിൽ സഹലിന് ലഭിച്ച ഒരു പന്ത് ജോർഗയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് മറിച്ച് നൽകുന്നു. വിശാൽ കെയ്ത്ത് അത് ക്ലിയർ ചെയ്യുന്നു. അത് നേരെ പോകുന്നത് അൽവാരോയുടെ കാലിലേക്കാണ്. അത് മറിച്ച് സഹലിന് തന്നെ കൊടുക്കുന്നു. അത് കൃത്യമായി സഹൽ ആദ്യത്തെ ഷോട്ട് എടുത്തെങ്കിലും നാരായണൻ ദാസ് അത് സേവ് ചെയ്യുന്നു. 2nd അറ്റംപ്റ്റിൽ കൃത്യമായി അത് വലയിലേക്ക് സഹൽ എത്തിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് 2-0 ലീഡ് ചെയ്യുന്നു. കളിയുടെ അവസാന നിമിഷങ്ങളിൽ സഹലിൽ നിന്നും ഒരു ലോങ് ബോൾ വാൽക്കസിന് ലഭിച്ചു. എന്നാൽ ഒരു ക്ലിയർ ഓപ്പൺ ചാൻസ് എന്ന് പറയാം, എന്നാൽ അത് കൃത്യമായി അദ്ദേഹത്തിന് വലയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് 3 ഗോളുകൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം അവിടെ മിസ്സാക്കുകയാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, 2nd പകുതിയിലേക്ക് വരാം. 2nd പകുതിയിലേക്ക് വരുമ്പോൾ ആദ്യ പകുതിയിൽ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ചെന്നൈയിൻ എഫ് സി മാറ്റങ്ങളെല്ലാം വരുത്തുന്നു. ആദ്യ പകുതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ചാൾട്ടയെയും കോമാനെയും അവർ പിൻവലിക്കുന്നു. 2nd പകുതിയിൽ എങ്ങനെയാണോ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്ന അറ്റാക്കിൻ്റെ ഒന്നും കൂടി മൂർച്ച കൂട്ടിക്കൊണ്ട് ഒരുപാട് അറ്റാക്കുകൾ നടക്കുന്നു. അൽവാറോ ഒരു കൂട്ടപ്പൊരിച്ചിലിൻ്റെ ഇടയിൽ ലൂണയിലേക്ക് ഒരു പന്തെത്തിക്കുന്നു. അത് നേരെ ജസലിന് മറിച്ച് നൽകുന്നു. ജസലിൻ്റെ ഒരു ബുള്ളറ്റ് ഷോട്ട് അത് ബാറിൽ തട്ടി പുറത്തേക്ക് പോകുന്നു. കളിയുടെ 65 മിനിറ്റ് കഴിയുമ്പോഴാണ് ചെന്നൈ പിക്ചറിലേക്ക് തന്നെ വരുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് താരങ്ങളെല്ലാം കുറച്ച് ടയേർഡായി പോകുന്ന ഒരു രീതി നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. അതിനെ മുതലെടുത്തുകൊണ്ട് തന്നെ ചെന്നൈയിൽ നിന്നും കുറച്ച് അറ്റാക്കുകളെല്ലാം വന്നെങ്കിലും ഒരു ഷോട്ട് പോലും ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബിഗ് അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കളിയുടെ 79th മിനിറ്റിൽ ലൂണയിൽ നിന്നും അൽവാറോ വാൽക്കിസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പാസ് നൽകുന്നു. അത് ക്ലിയർ ചെയ്യാൻ വന്ന ഡിഫൻഡർ നേരെ ലൂണയിലേക്ക് തന്നെ അത് മറിച്ച് നൽകുന്നു. കൃത്യമായി ഒരു ബുള്ളറ്റ് ഷോട്ട് വിശാൽ കെയ്ത്തിനെയും മറികടന്നുകൊണ്ട് ബോള് വലയിലേക്ക് എത്തിയത് മാത്രമാണ് നമ്മൾ കണ്ടത്. ഈ ഒരു മത്സരത്തിൽ ലൂണ തൻ്റെ ആദ്യ മുദ്ര പതിക്കുന്നു. ഇതിലെടുത്ത് പറയേണ്ടത് ടീമിൻ്റെ ഓരോ താരങ്ങളെയാണ്. ആദ്യം ഗോൾ കീപ്പറെ കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം.
ഗോൾ കീപ്പർ നല്ലൊരു പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. വന്ന ഷോട്ടുകളെല്ലാം പ്രത്യേകിച്ച് ജസലിൽ നിന്നും വന്ന ആ ഒരു മൈനസ് ഷോട്ട് കൃത്യമായി അദ്ദേഹം സേവ് ചെയ്യുന്നു. ആൻഡ് ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ ഹിംപാൽ എന്ന് പറയുന്ന താരം രണ്ടാമത്തെ മത്സരം മാത്രമാണ് കളിക്കുന്നത്, എന്നാൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹം നല്ല രീതിയിൽ കാത്തുകൊള്ളുന്നു. ആൻഡ് അറ്റാക്കിങ്ങിലേക്ക് വരാനുള്ള മെന്റാലിറ്റിയും ഈ ഒരു താരം കാണിച്ചു തുടങ്ങുന്നു എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാണ്. ആൻഡ് ജീക്സൺ സിംഗ്, ഇദ്ദേഹം ഒരു സൈലന്റ് കില്ലർ എന്നാണ് നമുക്ക് പറയേണ്ടത്. ഡിഫൻസിനെ നല്ല രീതിയിൽ സഹായിക്കുന്നു. ആൻഡ് അറ്റാക്കുകൾ മിഡ്ഫീൽഡിലേക്ക് എത്തുമ്പോഴേക്കും മുളയിലേ നിൽക്കുക എന്ന് പറയില്ലേ, അത് കൃത്യമായി അദ്ദേഹം മിഡ്ഫീൽഡിൽ ചെയ്യുന്നു എന്നതും നല്ലൊരു കാര്യം തന്നെയാണ്. കുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ അറ്റാക്കുകളെല്ലാം നടത്താൻ നോക്കുന്നു. ആൻഡ് ഈ ഒരു മത്സരത്തിലെ ആദ്യ ഗോളിന് അസിസ്റ്റ് ഒരുക്കിയിരിക്കുന്നതും കുട്ടിയെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ആ ഒരു മത്സരത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് കൃത്യമായി ബോളുകൾ കൺട്രോൾ ചെയ്ത് കൃത്യമായി പാസുകൾ എത്തിക്കുക എന്നുള്ളത് കുട്ടിയുടെ ദൗത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആൻഡ് ഇനി വിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ലൂണയെയും സാലിനെയും പറയേണ്ടതില്ല. ലൂണയുടെ വർക്ക് റേറ്റ് ഒരു ഓൾറൗണ്ടറായിട്ട് തന്നെയാണ് ടീമിനെ വർക്കൗട്ട് ചെയ്യുന്നത്. ആൻഡ് സാലിനെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബോള് കൺട്രോൾ ചെയ്തുകൊണ്ട് വിങ്ങിലൂടെ അറ്റാക്കുകൾ ചെയ്ത് കയറുന്നു. ആൻഡ് ഗോൾ സ്കോറും ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു മത്സരത്തിൽ മൊത്തം 3 ഗോളുകൾ ടീമിന് വേണ്ടി നേടിക്കഴിഞ്ഞു സാൽ. ആൻഡ് അറ്റാക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ജോർഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മത്സരം ഈ ഒരു ടീമിലേക്ക് ഞാൻ കാണുന്നത് ആദ്യത്തെ സീസണിൽ ഹ്യൂം എങ്ങനെയായിരുന്നോ അത്രയും രീതിയിലുള്ള വർക്ക് റേറ്റ് ആണ് ഇദ്ദേഹം ഈ ഒരു സീസണിൽ കാഴ്ചവെക്കുന്നത്. ആൻഡ് വാൽക്കിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് അദ്ദേഹത്തിന് മുതൽക്കൂട്ടാവുന്നത്. ലാലിഗയിലും പ്രീമിയർ ലീഗിലും കളിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു കംപ്ലീറ്റ്ലി ഒരു ടീമായി തന്നെ ബ്ലാസ്റ്റേഴ്സ് മാറിക്കഴിഞ്ഞു. ഈ 3rd സ്ഥാനത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനായിട്ട് സാധിച്ചു. എന്തായാലും അതൊരു ശുഭ വാർത്ത തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് 3 ഗോളിന് സൂപ്പർ മച്ചാൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും ഒക്കെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.